And ഇവിടെ ഞാൻ ഇറങ്ങി വിചാരിച്ചു അയ്യോ ചത്ത ഇവൻ എന്താ അഭിനയോടാ ഇവൻ സോ ഗൈസ് ഇതിൽ കേറാ പിന്നെ തിരിച്ച് ഫോൺ എടുക്കുക RGS ടൂൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ എൻറ്റർ ചെയ്യണം LOAD ലോഡ് എന്ന് എൻറ്റർ ചെയ്യുക ഗൈസ് ലോഡ് അപ്പോൾ കാണിച്ചത് എന്താ സംഭവിക്കാൻ പോകുന്നത് Hello, what is up guys? How do you do? Welcome back to a brand new video of Indian Byte 3D. So basically, ഇന്ന് ഞാൻ നിങ്ങൾക്ക് RGS ടൂളിനെ കുറിച്ച് പറഞ്ഞു തരാൻ പോവാണ് ഗൈസ് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് പുതിയ ഫീച്ചർ ആണ് RGS ടൂൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സ് ഒക്കെ പറഞ്ഞായിരുന്നു ഉദാഹരണത്തിന് സ്പ്ലെൻഡറിന്റെ ഒക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടിച്ചു നോക്കാം സോ ഇന്ന് ബേസിക്കലി നമ്മൾ RGS ടൂളിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് സോ അധികം സമയം കളയേണ്ട ലെറ്റ്സ് ഹിയർ അബൌട്ട് ദി RGS ടൂൾ അതിനെ ഇടിച്ചു വീഴട്ടെ സ്പ്ലെൻഡർ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ് സ്പ്ലെൻഡറിന് വീഴുക വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കാറിനടിച്ച വീഴുവോ കാറിനടിച്ച വീഴു മോനെ ലംബോർഗിനി നശിച്ച് ഈ നമ്മുടെ സ്പ്ലെൻഡർ എന്ന് പറയണത് ഗൈസ് ഒരുമാതിരി നോക്കിയ ഫോണ് പോലെയാണ് അതിന്റെ ആ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ് ഏതൊരു ഐഫോണും നോക്കിയ ഫോണിന്റെ അത്ര ഒരു സ്ട്രെങ്ത് വരത്തില്ല കാണാൻ ലുക്ക് ഉണ്ടാവില്ല പക്ഷെ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ നോക്കിയയും സ്പ്ലെൻഡർ തന്നെ ബെറ്റർ ഗൈസ് സോ RGS ടൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്പാനർ പോലത്തെ ചിഹ്നം ഉണ്ടാവും ഗൈസ് നിങ്ങൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം സ്പാനർ പോലത്തെ ഒരു ചിഹ്നമുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ RGS ടൂൾ പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് ബേസിക്കലി ഇതൊരു ചീറ്റ് കോഡ് പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഇവിടെ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇപ്പൊ ഫോൺ കളർ റെഡ് ആണ് സോ നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യണം ഫോൺ കളർ COLOR അടിക്കണം COLOUR എന്ന് അടിക്കാൻ പോകരുത് ഫോൺ കളർ യെല്ലോ യെല്ലോ എന്ന് അടിക്കാം ഏത് ബ്ലൂ ഗ്രീൻ എന്ത് വേണമെങ്കിൽ കൊടുത്തു നോക്കാം യെല്ലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കാം ഗൈസ് കണ്ട എന്റെ പൊന്നു ഗൈസ് ഈ പരസ്യം ഭയങ്കര സീനാണ് കേട്ടോ സീ ഗൈസ് ഇപ്പൊ ഫോൺ കളർ യെല്ലോ ആയിരിക്കുകയാണ് വേണമെങ്കിൽ വേറെ കളറും കൊടുത്തു നോക്കാം നിങ്ങൾക്ക് ബേസിക്കലി ഇപ്പൊ ഇവിടെ ഒന്നും കൂടി ഞാൻ ടെക്സ്റ്റ് എൻറ്റർ ചെയ്ത് കാണിച്ചു തരാം POLOR തന്നെ അടിക്കണം ഗൈസ് എന്നാൽ മാത്രം അത് സംഭവിക്കത്തുള്ളൂ ബ്ലൂ കൊടുക്കാം ബ്ലൂ കൊടുത്താൽ എന്ത് സംഭവിക്കും ടിക്ക് കൊടുക്കണം ഒബ്വിയസ്ലി കണ്ട ബ്ലൂ ആയിരിക്കുകയാണ് സോ ഇതാണ് RGS ടൂളിന്റെ പരിപാടി നിങ്ങൾക്ക് ഫോൺ കളർ മാറ്റാൻ പറ്റും പിന്നെ വേറെ ഒരു ഫീച്ചർ RGS ടൂളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഒരുത്തൻ ലംബോർഗിനി ഓടിക്കുന്നു ഈ ലംബോർഗിനി ഓടിച്ച് ഇതിൽ ഞാൻ മറ്റേ GTA പോലെ നോക്കിയിട്ടില്ല ഗൈസ് ഇവനെ അയ്യോ ഇതെന്ന് തോന്നുന്നു കാറിന് എന്നെ ഇടിക്കുന്ന ഇവൻ അയ്യോ ഇതിൽ കേറാൻ പറ്റുന്നില്ല ഗൈസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാറിൽ എനിക്ക് ആ ഓപ്ഷൻ വരുന്നില്ല കണ്ട ആ ഒരു പൊസിഷനിൽ നിന്നാൽ മാത്രം ഓപ്ഷൻ വരുള്ളൂ ആ ഓക്കെ വന്ന് ഇവനെ ഇറക്കാൻ നമുക്ക് ഗൈസ് ഇറങ്ങണ പുറത്ത് മര്യാദക്ക് അവൻ കാർ വെച്ച് എന്നെ ഇടിക്കാൻ നോക്കുന്നു ഇവൻ നമ്മളെ ഇടിക്കാൻ വരും ഇതാണ് എനിക്ക് നോക്കേണ്ടത് ഗൈസ് പൊതുവെ GTA ഇങ്ങനെ കാണിച്ച അത് ആള് കാണാണ്ടായി ഓ മൈ ഗുഡ്നെസ് ഗൈസ് ആള് പോയിരിക്കുകയാണ് ഈ സംഭവം എനിക്ക് അറിയില്ലേ നോക്കെ നമുക്ക് തിരിച്ച് RGS ടൂളിന്റെ കാര്യത്തിലോട്ട് കടക്കാം അതിനെ ശ്രദ്ധിച്ചില്ല നമുക്ക് നമ്മുടെ സ്പ്ലെൻഡർ ഇരിക്കുമ്പോൾ പിന്നെ ഒരു വണ്ടിയും വേണ്ട ലംബോർഗിനി റോട്ടി കിടക്കട്ടെ സോ നിങ്ങൾ ഫോൺ എടുക്കുക സപ്പോസ് നിങ്ങൾ ഇതില് JET ജെറ്റ് കൊടുക്കുകയാണെങ്കിൽ ജെറ്റ് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പൊ ഓക്കെ കൊടുക്കുക സീ ഗൈസ് ജെറ്റ് RGS ടൂൾ ജെറ്റ് ഇവിടെ എവിടെ ആകാശത്തിൽ കാണായിരിക്കും ഇപ്പൊ ശബ്ദം കേട്ടില്ല ഗൈസ് നിങ്ങൾ ബേസിക്കലി അങ്ങനെയാണ് ഒന്നും കൂടി ഞാൻ അടിച്ച് കാണിച്ചുതരാം ജെറ്റ് ഇങ്ങനെ പറക്കാൻ തുടങ്ങും ആകാശത്തില് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ചുമ്മാ ഇങ്ങനെ പറക്കും ഇത് കണ്ട അതാ ഒരു ജെറ്റ് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം കുറെ ജെറ്റ് അതിൻ്റെതായ രീതിയിൽ പറന്നുകൊണ്ടേ ഇരിക്കും ഇതാ വീണ്ടും ഒരെണ്ണം കൂടി വരുന്നുണ്ട് ഇങ്ങനെ കുറെ ജെറ്റ് വന്നുകൊണ്ടേ ഇരിക്കും അതാ ഒരു ജെറ്റ് ഇതിങ്ങനെ ചുമ്മാ ആകാശത്തിൽ പറക്കും ഇതിനെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഫീച്ചർ ഒന്നും ഇല്ല ഇത് കണ്ട കുറെ ജെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ആകാശത്തിൽ ഇടക്കിടക്ക് നിങ്ങൾക്ക് കാണാൻ ഒരു രസം ഉണ്ടാവും സോ ഇതാണ് സംഭവം ഗൈസ് വേറെ ഒരു RGS ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേറെ RGS ഫീച്ചർ എന്താണ് ആ വേറെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേറൊരു ഫീച്ചർ നിങ്ങൾ RGS ടൂളിന്റെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം കാറി കയറണം കാറി കയറിയിട്ട് നിങ്ങൾ സിറ്റിന്റെ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കാറിൽ ബ്രേക്ക് പിടിക്കുക ബ്രേക്ക് പിടിച്ചിട്ട് കാർ നിറങ്ങുക സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഗൈസ് കുറെ കാണാൻ പറ്റും ഇവിടെ കണ്ട ഈ ചിഹ്നങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് കാണാൻ പറ്റും സോ RGS ടൂളിന്റെ ഒരു ഫീച്ചർ ആണ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക UI OFF UI എന്നാണ് ഇതിനെ പറയുക ബേസിക്കലി UI OFF എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കാണാണ്ടാവും ഇത് കണ്ട ഗൈസ് കംപ്ലീറ്റ്ലി കാണണ്ടായിരിക്കുകയാണ് ചെറുതായി കാണാൻ പറ്റും പക്ഷെ ഇത് നിങ്ങൾക്ക് ബേസിക്കലി യൂട്യൂബ് വീഡിയോ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേ വീഡിയോന്റെ ഈ ഒരു ഫീച്ചർ എനിക്ക്
തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ഈ സാധനം ഓൺ ചെയ്യാൻ പറ്റും. സിമ്പിളി യു ഐ ഓൺ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. യു ഐ ഓണും യു ഐ ഓഫും ഓർത്ത് വെക്കുക ഗൈസ്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ ബേസിക്കലി അതാണ്. പിന്നെ വേറൊരു ഫീച്ചറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു വണ്ടി എടുത്തിട്ട് പോകും. നമ്മുടെ സ്പ്ലെൻഡർ എന്തായിരുന്നു? സ്പ്ലെൻഡർ നമ്മുടെ കാണാനില്ല ഗൈസ്, അവിടെ എവിടെയോ ആയിരുന്നു. എനിക്ക് സ്പ്ലെൻഡർ ഓടിക്കാനാണ് ഇഷ്ടം. സ്പ്ലെൻഡർ അല്ലാണ്ട് വേറൊരു വണ്ടി ഇഷ്ടമല്ല. പിന്നെ ആരോ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് കാറി കയറാണ്ട് കാർ ഓടിക്കാൻ പറ്റുക? ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു, വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് രണ്ട് കാറിനെ വിളിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടി നമുക്കൊരു രണ്ട് കാറിനെ വിളിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു കാർ വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്നും കൂടി സെയിം കാറിനെ വിളിക്കുക, അതിന്റെ മേളിൽ തന്നെ ഇടണം ബേസിക്കലി. എന്നാൽ മാത്രം ഈ സംഭവം വർക്ക് ചെയ്യത്തുള്ളൂ ഗൈസ്. 2000 ആരോ ചോദിച്ചായിരുന്നു കമന്റിൽ, എങ്ങനെയാണ് ഒരു രണ്ട് കാറിനെ ഒരുമിച്ച് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുക? അല്ല, രണ്ട് കാറിനല്ല, കാറിൽ ഇരിക്കാണ്ട് എങ്ങനെ ഒരുമിച്ച് ഓടിക്കാൻ പറ്റുക? സോ ആദ്യം ഇങ്ങനെ കണ്ട രണ്ട് കാറിലും ഞാൻ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഈ രണ്ട് കാറും ഞാൻ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. ആൻഡ് ഈ കാറിന് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇറങ്ങും, എപ്പോ ഇറങ്ങും കംപ്ലീറ്റ്ലി. കണ്ട രണ്ട് കാറും ആക്ച്വലി ഞാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറിയത് ആ കാറിലാണ്, പക്ഷെ ഞാൻ ഓപ്പറേറ്റ് കണ്ട. ഇനിയിപ്പോ ഈ കാറിന് ഇറങ്ങുക ഗൈസ്, ബ്രേക്ക് പിടിച്ചു. ഈ കാറിന് ഇറങ്ങുക. ഈ കാറിന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുക. നടന്നിട്ട് നിങ്ങൾ മറ്റേ കാറിനെ ശ്രദ്ധിക്കുക. മറ്റേ കാർ കണ്ട, മറ്റേ കാറ് എന്റെ ഇയാളുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റും. നോക്കി, ആ കാറിനെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അയ്യോ, റിവേഴ്സ് ഇട്, റിവേഴ്സ് ഇട്, റിവേഴ്സ് ഇട്. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നില്ല. ഓക്കെ ഓക്കെ, ആ കാർ ഇപ്പൊ വരും ഗൈസ്. ഇത് കണ്ട, എന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയിട്ടിരിക്കുകയാണ് ഞാൻ. ബേസിക്കലി ഞാനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണത്. കണ്ട, ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഞാനും ബാക്കി പോവും, ഈ കാറും ബാക്കി പോവും. ഇതിന്റെ ഫ്രണ്ടിലോട്ട് എന്നെ ഇടിപ്പിക്കാൻ പറ്റും. ഇതിനെ എന്നെ ഇടിപ്പിക്കാൻ പറ്റും തോന്നണ്. കണ്ട, ഇടിച്ചിരിക്കുകയാണ്. ഞാൻ മരിച്ച. അയ്യോ അയ്യോ, ഇത്ര ഓവർ റിയാക്ഷൻ ഇടണ്ടാ സാമി, വൻ ഓവർ റിയാക്ഷൻ ഗൈസ് ഇവൻ. സോ ഇങ്ങനെയാണ് ഗൈസ് ഒരുമിച്ച് രണ്ട് കാറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അതാ വീണ്ടും എന്റെ തലമണ്ടയിൽ കയറിയിരിക്കുകയാണ് ഈ കാറ്. കാറ് ഭയങ്കര സീനാണ് ഗൈസ്. എനിക്ക് ഈ കാറിന്റെ ഉള്ളിൽ കയറി ഈ കാറിന്റെ സംഭവം. ഇനി ഈ കാർ എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാറിൽ കയറുക നിങ്ങൾ, എന്നാ നിങ്ങൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഈ കാറിനെ അവിടെ തന്നെ വിടാം. തൽക്കാലം സ്പ്ലെൻഡറിനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. ആ സ്പ്ലെൻഡറിനെ എടുത്തിട്ട് പോവാം. സോ നിങ്ങൾക്ക് ഗൈസ് വേറെ ഒരു ഫീച്ചർ കാണിക്കാൻ വേണ്ടി ഞാൻ ബേസിക്കലി കാർ ഷോറൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് RGS ടൂളിൽ ഞാൻ ഫീച്ചർ കാണിച്ചു തരാം. സോ അത് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. വേണമെങ്കിൽ ഈ കാർ ഷോറൂം എവിടെയാണ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ കുറെ ഇങ്ങനെ ഉണ്ടാവില്ലേ മറ്റേ ചാടുന്ന സ്ഥലങ്ങളൊക്കെ, അതിന്റെ അടുത്താണ് ഈ കാർ ഷോറൂം. ദാ ഗൈസ് കാർസ്. ഇവിടെ ആക്ച്വലി ഇപ്പൊ കാറില്ല, പക്ഷെ RGS ടൂളിന്റെ സഹായത്താൽ നമുക്ക് ഇവിടെ കാർ വരുത്താൻ പറ്റും ഗൈസ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറുക. കയറിയിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ എടുക്കുക, RGS ടൂൾ എടുക്കുക, അതിൽ പിന്നെ കാർസ് ബൈ എന്ന് കൊടുക്കുക ഗൈസ്. ശ്രദ്ധിക്കുക, കാർസ് ബൈ എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക, അപ്പൊ ആഡ് വരും. സോ അതിന് ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളുടെ ബൈക്ക് എടുക്കുക ഗൈസ്. നിങ്ങൾ വന്ന വണ്ടി എടുക്കുക, എന്തിൽ വേണമെങ്കിൽ എടുക്കുക, ബൈക്ക് തന്നെ എടുക്കണമെന്നില്ല. എന്നിട്ട് സ്പ്ലെൻഡർ ബൈക്ക് എടുത്തിട്ട് നേരെ കുറച്ച് സിറ്റിന്റെ സൈഡിലോട്ടേക്ക് പോവുക, പിന്നെ ബേസിക്കലി തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തിരിച്ചു വരുമ്പോൾ കാറൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒന്ന് സിറ്റി വരെ പോയി കണ്ടിട്ട് വരെ, ചുമ്മാ കാണുന്നത്ര ദൂരം പോയാൽ മതി. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചാടി നോക്കിയാലോ. സ്പ്ലെൻഡറിന് നമ്മൾ ചാട്ടൻ ടെസ്റ്റ് നടത്തിയായിരുന്നു കഴിഞ്ഞ വീഡിയോയില്, നടത്തി തോന്നുന്നു. എന്നാലും സ്പ്ലെൻഡർ വെച്ച് ഇടിക്കൽ ചടങ്ങ് നടത്തിയായിരുന്നില്ല. ഓ, മിസ്സായി. ആ കൊച്ചു രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ രക്ഷപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഓക്കെ, ഒരു ജമ്പിംഗ് ജപ്പാക്ക് ടെസ്റ്റ് നമുക്ക് നടത്തി നോക്കാം. ബേസിക്കലി മോനെ സ്പ്ലെൻഡർ ബായ്, സ്പ്ലെൻഡർ ബായ്, പറക്കുത് പറക്കുത് മാ, സ്പ്ലെൻഡർ അറക്കുത് മാ. തിരിച്ച് അതേപോലെ റിവേഴ്സ് എടുത്ത് വരുന്നു കേട്ടോ സ്പ്ലെൻഡർ. ബാക്കിയുള്ള വണ്ടികളിനെക്കാട്ടി സൂപ്പർ സാധനമാണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഷോറൂമിലേക്ക് പോയി നോക്കാം ഗൈസ്. അതിന്റെ ഷോറൂമിൽ പോകുന്ന കൂട്ടത്തിൽ ഈ ചേച്ചിന് ഇടിച്ചാലോ, ഇടിച്ചാലോ, ഇടിച്ചാലോ. മോനെ മിസ്, രക്ഷപ്പെട്ടിട്ടാ ചേച്ചി, എങ്ങനെയെന്ന് അറിയില്ല എനിക്ക്, പക്ഷെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ചേച്ചി. സ്പ്ലെൻഡർ ബൈക്ക് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു സുഖം വേറെയാണ്. സ്പ്ലെൻഡർ ബൈക്കിന്റെ ലംബോർഗിനി കാറിന് ഇടിച്ചു കഴിഞ്ഞാൽ ലംബോർഗിനി കാർ നശിക്കും. ഓ, ഇവിടുത്തെ ആൾക്കാർ മാൻ ഓഫ് സ്റ്റീൽ ആണ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് തിരിച്ച് ബേസിക്കലി കാർ ഷോറൂമിൽ പോയി നോക്കാം, ഇവിടെ കാർസ് അവൈലബിൾ ആയിരിക്കും. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാർസ് ഓൾറെഡി അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി നോക്കാം. ഇതിലുള്ള ഏതെങ്കിലും കാർ എടുക്കാൻ പറ്റുമെന്ന് എനിക്കുള്ള സംഭവം അറിയത്തില്ല. മേ ബി ഒരുമിച്ച് ഇത്രയും കാർ നിങ്ങൾക്ക് വരുത്താൻ പാടായിരിക്കും. മസ്റ്റാങ്ക് വന്നിരിക്കുകയാണ്, സൂപ്പറാ വന്നിരിക്കുകയാണ്. ഫെറാരിയും വന്നിട്ടുണ്ട് ഗൈസ്. ഫെറാരിന്റെ ചീറ്റ് കോഡ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം, 8811 ആണ് ഫെറാരിന്റെ ചീറ്റ് കോഡ്. ഈ കാർ എടുക്കാൻ പറ്റത്തില്ല അല്ലേ, ഈ കാർ എടുക്കാൻ പറ്റില്ല ഗൈസ്, ഓടിക്കാൻ പറ്റില്ല. ചുമ്മാ ഡിസ്പ്ലേക്ക് വേണമെങ്കിൽ ഉണ്ടാവും, ചുമ്മാ ഡിസ്പ്ലേ അല്ല അല്ലെ. ഓടിക്കാൻ പറ്റും ബേസിക്കലി, ഓടിക്കാൻ പറ്റും ഗൈസ്. ഈ ഷോറൂമിന് നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മസ്റ്റാങ്ക് എടുത്ത് ഓടിച്ചതാണ്. വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വരാം, പക്ഷെ നമുക്കിപ്പോ വേണ്ട മസ്റ്റാങ്ക്.
ടാങ്ക്. സോ ഇതാണ് ഗൈസ് RGS ടൂളിലെ വേറൊരു ഫീച്ചർ. നിങ്ങൾക്ക് ഈ ഷോറൂമിൽ കാർ കൊണ്ടുവരാൻ പറ്റും. കുറെ പേര് പറയണ്ടായിരുന്നു ഷോറൂമിൽ കാർ ഇല്ല, പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഷോറൂം ഉണ്ടാക്കിയെന്ന്. സോ അതൊരു സംഭവമാണ്. ഫരാരി ഞാൻ ഓടിച്ചു നോക്കിയില്ലായിരുന്നു കേട്ടോ. ഫരാരി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമല്ലോ ഗൈസ്. ഫരാരി ഓടിച്ചു നോക്കണം, കാരണം ഫരാരി ഞാൻ ഓടിച്ചു നോക്കിയില്ലായിരുന്നു. മോനെ ഫരാരി സൂപ്പർ ആണ് ഗൈസ്, കൊള്ളാം കൊള്ളാം, കംഫർട്ടബിൾ ആണ്. അയ്യോ ഇടിക്കല്ലേ, പുതിയ വണ്ടിയാണ് മകനെ, ഇടിച്ച് ചീത്തയാക്കുന്നില്ല ഞാൻ. ഫരാരി കൊള്ളാം ഗൈസ്. ഈ കൊച്ചിനെ ഫരാരി വെച്ചിടിച്ചാലോ, ഈ ചേച്ചിനെ ഇടിക്ക ഫരാരി വെച്ചിട്ട്. എന്നെ കൊല്ലുന്നേ, അയ്യോ സോറി ചേച്ചി, എന്തെങ്കിലും പറ്റിയാന്ന് നിങ്ങൾക്ക്? അയ്യോ പാവം, അയ്യോ സോറിന്ന്. ഇവര് തീർന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഇതും തോന്നുന്നു മതിൽ എന്ത് തേങ്ങയ്ക്കാണ്, എനിക്കറിയാൻ പാടാ. മതിലിന് ചാടി ബ്ലഡൊക്കെ വന്നിരിക്കുന്നു ഗൈസ്, ഇത് എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ഫീച്ചർ. സോ ഇതാണ് ഗൈസ് RGS ടൂളിന്റെ വേറൊരു ഫീച്ചർ. ഇനി എന്തെങ്കിലും ഫീച്ചർ ഉണ്ട് വെച്ചാൽ, ആക്ച്വലി ഇന്നൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയാനേ മറന്നുപോയിട്ട്. ഞാൻ നിങ്ങൾക്ക് ആ ഫീച്ചർ കാണിച്ചു തരാം. ബേസിക്കലി അതിന് ആദ്യം നമുക്ക് കാർ ഷോറൂമിന്റെ ഉള്ളിൽ പോവാം. അതായത് ഗൈസ് നിങ്ങൾ എവിടെ പോകുന്നു, ഇപ്പൊ ഈ കാർ ഷോറൂമിൽ നിങ്ങൾ കയറി എവിടെങ്കിലും കയറുക, സിറ്റിന്റെ ഏത് സ്ഥലമാണെന്ന് ഞാൻ സ്പെസിഫിക് ആയി പറയുന്നില്ല. ഫോൺ എടുക്കുക, RGS ടൂളിൽ എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ അടിക്കുക സേവ്. സേവ് എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക, പിന്നെ ഇവിടെ ടിക്ക് കൊടുക്കുക. സോ ഓക്കെ ഗൈസ്, പ്ലെയർ പൊസിഷൻ സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് അടിക്കുക, ഫോണ് പോക്കറ്റിൽ തിരിച്ചെടുത്ത് വെക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ വണ്ടിയില എന്ത് തേങ്ങയിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോവാ, എങ്ങനെ വേണമെങ്കിൽ എവിടെയും പോവാ. ഈ വണ്ടിയിലൊന്ന് കയറണം ആദ്യം. വണ്ടിയിൽ കയറാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് ഗൈസ്. വണ്ടിയിൽ ഞാൻ കയറിയിരിക്കുകയാണ്. സോ ചുമ്മാ നിങ്ങൾ വണ്ടിയിൽ കയറുക, എന്നിട്ട് അങ്ങനെ നേരെ പോവുക. വണ്ടിയിൽ കയറിയിട്ട് ചുമ്മാ ഇങ്ങനെ നേരെ വണ്ടി വിട്ടോളൂ ഗൈസ്. അവിടെ നിന്ന് എവിടെയെങ്കിലും വിട്ടോളൂ, എവിടെ വേണമെങ്കിൽ പോവാ. വണ്ടിയുടെ ഇന്റർവ്യൂ എങ്ങനെയാ നോക്കുക. ഇന്റർവ്യൂവിൽ നമുക്ക് പോവാ ഗൈസ്. വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. സോ ചുമ്മാ കയറി എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. അന്റെ ഇവിടെ ഞാൻ ഇറങ്ങി വിചാരിച്ചു. അയ്യോ ചത്ത ഇവൻ, എന്ത് അഭിനയമാടാ ഇവൻ. സീൻ ഡാർക്ക് അഭിനയം ഗൈസ്. ഇവന്റെ അഭിനയം കൊള്ളാം. നമ്മുടെ ഫ്രാങ്ക്ലിനും മൈക്കും കൂടി ഇത്ര അഭിനയിക്കത്തില്ല. സോ ഗൈസ് ഇതിൽ കയറുക, പിന്നെ തിരിച്ച് ഫോൺ എടുക്കുക, RGS ടൂൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ എൻ്റർ ചെയ്യണം LOAD, ലോഡ് എന്ന് എൻ്റർ ചെയ്യുക ഗൈസ്. ലോഡ് അപ്പൊ കാണിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്നിട്ട് ടിക്ക് കൊടുക്കും. അപ്പൊ നിങ്ങൾ എവിടെയാ വരുന്നത്, നിങ്ങൾ റീസ്പോൺ ആയിട്ട് നിങ്ങളുടെ മറ്റേ നേരത്തെ സേവ് ചെയ്ത സ്ഥലം ഇല്ല അങ്ങോട്ടേക്ക് വരും ഗൈസ്. കണ്ട പുതിയ മസ്റ്റാങ്കും ഇവിടെ അവൈലബിൾ ആണ്. കാർസ് ഇവിടെ പിന്നെ ഫില്ലായിക്കൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കാർ ഇവിടെ വീണ്ടും നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. ഈ സംഭവം എനിക്കറിയില്ല. നമ്മൾ എടുത്ത കാറും അവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഗൈസ് RGS ടൂളിന്റെ കുറെ ഫീച്ചേഴ്സ്. ഇനിയും എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഇനിയും ഫീച്ചേഴ്സ് അവൈലബിൾ ആണോ, അത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബേസിക്കലി എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് ഇനിയും അവൈലബിൾ ആണോ എന്ന്. തൽക്കാലം ഞാൻ എന്റെ ലംബോർഗിനി കാർ എടുത്തിട്ട് കുറെ സോംബീസ് വന്നിട്ടുണ്ട് അടുത്ത ടൗണിൽ, അവന്മാരുടെ ഒന്ന് തീർത്തിട്ട് വരാം ഗൈസ്. എന്തൊക്കെയായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അതോ വലിയ വീഡിയോ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയൂ ഗൈസ് ഏത് ഗെയിമാണ് ഞാൻ അടുത്തത് ട്രൈ ചെയ്യേണ്ടത്. ഇന്ത്യൻ ബൈക്ക് 3D എപ്പിസോഡ് ഇനിയും വരുന്നതായിരിക്കും, ഇവിടെ നിന്നൊന്നും തീരുന്നില്ല. പക്ഷെ എന്നാലും വേറെ കുറെ ഗെയിമും കളിക്കണമല്ലോ. ഞാൻ ഒരു സ്പൈഡർമാൻ ഗെയിം ട്രൈ ചെയ്തായിരുന്നു. സോ വേറെ ഏതെങ്കിലും ഗെയിം ട്രൈ ചെയ്യണമെങ്കിൽ പറയൂ ഗൈസ് കമന്റ് സെക്ഷനിൽ. വണ്ടി നിന്ന് പോക വരുന്നു, പോടേ അവിടെ നിന്ന്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ചീരിയോ, ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.